ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഉള്ളിവട വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിൽ നമ്മൾ കയ്യിലൊന്നും ആവാതെ തന്നെ മാവ് എണ്ണയിലേക്ക് എങ്ങനെ നല്ല ഷേപ്പാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ട്രിക്കും കൂടി കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതുപോലെ വളരെ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള വെല്ലുള്ളി, ഒരു വലിയ സൈസിലുള്ള 4 വെല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 650 ഗ്രാമോളം വരും. ഇതാണ് നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഉള്ളിവടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1.25 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഒരിക്കലും കൂടരുത്. എന്നിട്ട് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മൾ ഈ ഉപ്പിട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള വെല്ലുള്ളി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. ആ സമയത്ത് ഈ ഉള്ളിയിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങി വരും. ഒരു 10 മിനിറ്റ് നമ്മളിത് ഇതുപോലെ കുഴച്ചതിന് ശേഷം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉള്ളിവട ഉണ്ടാക്കി മാവ് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചു കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും അതുപോലെ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നേരത്തെ നമ്മൾ ഉള്ളി ഉപ്പിട്ട് കുഴച്ച പോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഇത് കുഴക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് കടലപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം വീണ്ടും 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ കടലപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം വീണ്ടും 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് കുഴയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് ആ ഒരു നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പാകമാവുന്ന ആ ഒരു കൺസിസ്റ്റൻസി എത്തണ വരെ നമുക്ക് ഇതേപോലെ പൊടികൾ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. വീണ്ടും ഞാനൊരു 1/2 കപ്പ് കൂടി കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. പിന്നെയും 1/2 കപ്പും കൂടി മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ടോട്ടൽ 1 കപ്പ് മൈദപ്പൊടിയും 1 കപ്പ് കടലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിവട ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ സ്റ്റൗ ടോപ്പിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ നമുക്ക് സ്പൂണിൽ മാവ് കോരിയിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുത്ത് ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ബ്രൗൺ കളറായി മാറുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത് അധികം ഷേപ്പൊന്നും ഉള്ള ഉള്ളിവട അല്ല, ഒരു ചെറിയ രീതിയിലുള്ള ഒരു നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള ഒരു ഉള്ളിവടയാണ്. ഇനി നമുക്കിത് കറക്റ്റ് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു ചെറിയ കപ്പിലേക്ക് നമ്മുടെ ഉള്ളിവടേൻ്റെ മാവാക്കിയതിന് ശേഷം നമ്മളിത് എന്ത് ചെയ്യുക, സ്പൂണിലേക്കൊന്ന് കൊട്ടിക്കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ വീണ്ടും നമ്മുടെ മെഷർമെൻ്റ് കപ്പിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ആ സമയത്ത് നമുക്ക് ഏകദേശം റൗണ്ട് ഷേപ്പിലുള്ള ഉള്ളിവട കിട്ടും. നമ്മളിപ്പം ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിക്കുകയാണെങ്കിലൊന്നും കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നുമല്ല നമ്മുടെ ഉള്ളിവട ഉണ്ടാവുക. അപ്പം ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഉള്ളിവട നമുക്ക് കിട്ടും. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് HappyDotCom ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിൽ ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.